പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താങ്കൾ പരിശ്രമിക്കുന്നതിൽ, അതിനുള്ള ഉദ്യമത്തിലാണ് എന്നറിഞ്ഞതിൽ അത്യധികം സന്തോഷം. താങ്കളെ സഹായിക്കാൻ രണ്ട് മൂന്ന് സുപ്രധാനമായ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകുന്നത്. ഒന്ന്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇഗ്നോയെ തിരഞ്ഞെടുക്കുന്നത്? മറ്റൊന്ന്, അതിൻ്റെ അഡ്മിഷനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വച്ചിരിക്കേണ്ട സുപ്രധാനമായ ചില സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഇത് രണ്ടും സുപ്രധാനമായ സംഗതിയാണ്. നിങ്ങൾ പൂർണ്ണമായി ഈ വീഡിയോ വാച്ച് ചെയ്യണം. താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, ആദ്യമായി നമുക്ക് പറയാനുള്ളത്, എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി? ആ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രറ്റിക് രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയടക്കം ഇന്ത്യയിലുള്ള സുപ്രധാനമായ സർവകലാശാലകൾക്ക് മോഡൽ ഏജൻസിയാണ് ഇഗ്നോ. നാക്ക്, നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കോളേജുകൾക്കും അംഗീകാരം കൊടുത്ത് അതിനെ മൂല്യനിർണയം നടത്തി സ്ഥാപനത്തിൻ്റെ മേന്മ എത്രത്തോളമുണ്ട് എന്ന് കണ്ട് മനസ്സിലാക്കി അതിന് ഗ്രേഡ് കൊടുക്കുന്ന സ്ഥാപനമാണ് നാക്ക്. ആ നാക്ക് നൽകുന്ന ഏറ്റവും പരമാവധി അവാർഡ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഗ്രേഡ് A++ ആണ്. ആ A++ നേടിയ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. മാത്രമല്ല, UGC നമുക്ക് പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ UGCയുടെ മാനദണ്ഡങ്ങളെക്കാൾ കൂടുതൽ UGC തന്നെ അത് മനസ്സിലാക്കി UGCയുടെ നിയന്ത്രണത്തെക്കാൾ കൂടുതൽ മനോഹരമായി ഇഗ്നോ കൊണ്ടു നടത്തുന്നു എന്ന് UGC തന്നെ പറയുകയും UGCയുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, നിങ്ങൾ അതിനേക്കാൾ മനോഹരമാണ് എന്ന് UGC തന്നെ പറയുകയും ചെയ്തിട്ടുള്ള വസ്തുതകൾ പ്രോസ്പെക്റ്റസിൽ നമുക്ക് ലഭ്യമാണ്, M-notes വിവിധ വീഡിയോസിൽ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UGCയുടെ കൺട്രോളിലല്ല എന്നല്ല, UGCയുടെ കൺട്രോളിൽ തന്നെയാണ്. പക്ഷേ UGCയുടെ ആ ഒരു നിയന്ത്രണത്തിൻ്റെ നൂലാമാലകൾക്ക് ഉപരിയായിക്കൊണ്ടാണ് ഇഗ്നോയുടെ പ്രവർത്തനം എന്നാണ് UGC തന്നെ പറയുന്നത്. ഉദാഹരണത്തിന്, 120 ക്രെഡിറ്റ് പഠിച്ചാൽ മതി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഒരു ഡിഗ്രി UGCയുടെ നോംസ് അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും. പക്ഷേ ഇഗ്നോ 132 ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് എന്താണ് എന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സംഗതി, ഓണേഴ്സ് പ്രോഗ്രാമിനെല്ലാം 140 ക്രെഡിറ്റ് മതി എന്നാണ് UGCയുടെ നിയന്ത്രണം. ഇത് ഇഗ്നോ 148 ക്രെഡിറ്റ് നൽകിയിട്ടാണ് ഇഗ്നോ അതിനെ മനോഹാരിത ചാർത്തുന്നത്. അത് വളരെ നല്ല ഒരു വിദ്യാർത്ഥി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണോ ക്വാളിറ്റികൾ അച്ചീവ് ചെയ്യേണ്ടത്, ആ ക്വാളിറ്റികളെല്ലാം മനോഹരമായി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് UGCക്ക് തന്നെ 400-ൽ കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിച്ചതിൽ നിന്ന് മനസ്സിലാക്കി, പാർലമെൻ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി UGCയുടെ പ്രവർത്തനത്തെക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നോക്കേണ്ടതില്ല, മറിച്ച് ഞങ്ങളുടെ നിയന്ത്രണത്തിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് താങ്കൾ ഉള്ളത്, അതുകൊണ്ട് താങ്കളെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് UGC തന്നെ പറയുകയാണ്. ഒഴിവാക്കിയിരിക്കുന്നു എന്നല്ല, അതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് താങ്കളെ നിയന്ത്രണത്തിൻ്റെ നൂലാമാലയിലെ നിയന്ത്രണത്തിൽ നിന്ന് താങ്കളെ ഒഴിവാക്കിയിരിക്കുന്നു. യു ആർ ദ ഗ്രേറ്റ് എന്നാണ് UGC തന്നെ പറയുന്ന വാക്ക്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, നിങ്ങൾ അഡ്മിഷന് ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മുമ്പിൽ ഇന്ന് തന്നെ ഒരു 10-40-ൽ കൂടുതൽ കുട്ടികൾ ഇന്ന് എന്നെ വിളിച്ചു, സാർ എൻ്റെ ഇമെയിൽ തെറ്റിപ്പോയി സാർ അഡ്മിഷൻ എടുത്തപ്പോൾ. ഞാൻ ഒരു കോമൺ സർവീസ് സെൻ്ററിൽ, അത് ഏത് സെൻ്റർ എന്നൊന്നും പറയുന്നില്ല, ഒരു കോമൺ സർവീസ് സെൻ്ററിൽ പോയി ഞാൻ എടുത്തു
സാർ, അറിയാതെ ക്വാളിഫിക്കേഷൻ അറിയാതെ ഞാൻ വേറെ ഒരു കോഴ്സും കൂടി ചെയ്തു പോയി സാർ. മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫുഡ് ഡയറ്റീഷ്യൻസിൻ്റെ ഫുഡ് കോഴ്സ് ചെയ്യുമ്പോൾ ചില പ്രത്യേക വിഭാഗത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ചില കോഴ്സുകളിൽ നിന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇത് അഡീഷണൽ ഒരു കോഴ്സും കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു സാർ എന്ന് ഞാൻ അത് ചെയ്തു പോയി. ഇനി ഞാൻ എങ്ങനെ ക്യാൻസൽ ആക്കണം സാർ? അങ്ങനെ ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം സാർ, എനിക്ക് ക്രെഡിറ്റ് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം സാർ? മറ്റൊരാൾ, സാർ ഞാൻ അറിയാതെ ഞാൻ വേറെ ഒരു അഡ്രസ്സാണ് കൊടുത്തു പോയത്, ഇനി ഞാൻ അത് എന്ത് ചെയ്യണം സാർ? ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഈ കോമൺ സർവീസ് സെന്ററുകാർ ചെയ്യുന്നത്, ഇന്റർനെറ്റുകാർ ചെയ്യുന്നത്. ഞാൻ എന്താണോ കോഴ്സുമായി പോയത് ആ കോഴ്സ് അല്ല സാർ എനിക്ക് തന്നിരിക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള 1000 ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ ദിവസവും 100 മെസ്സേജുകൾ വാട്സപ്പിൽ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെയെല്ലാം 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പിശക് കാരണം മറ്റുള്ളവർ തെറ്റ് നിങ്ങൾക്ക് വേണ്ടി തെറ്റ് ചെയ്യുന്നു. ആ തെറ്റിയ സംഭവം മുബാറക് മാസ്റ്ററുടെ കീഴിൽ 2 ടീം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്ന ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് പ്രവർത്തിച്ചു വന്നിരിക്കുന്നു. ഇത് രണ്ടും സീഡ് ട്രസ്റ്റ് കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഈ രണ്ട് പ്രോജക്റ്റുകൾ സീഡ് ട്രസ്റ്റ് കേരളയുടെ കീഴിൽ വോളണ്ടറി നമുക്ക് ഈ വിദ്യാഭ്യാസ പ്രക്രിയ നടത്തുന്ന 2 പ്രമുഖമായ സ്ഥാപനങ്ങളാണ്. ഒന്ന് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, മറ്റൊന്ന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ഈ രണ്ട് സ്ഥാപനങ്ങളും അവിടുത്തെ സ്റ്റാഫും അവരും നിങ്ങൾക്ക് നൽകുന്ന കൈത്താങ്ങ് വളരെ വളരെ വലുതാണ്, വളരെ വലുത്. പക്ഷേ അത് അറിയാതെ പലരും വേറെ പല അർത്ഥത്തിൽ, ഇതിൻ്റെ ഇടയ്ക്ക് പ്രൈവറ്റ് ഏജൻറ്റുകൾ ഒരുപാട് ഉണ്ട്, പുതിയ കുട്ടികൾ തന്നെ കാശുണ്ടാക്കാൻ വേണ്ടി ഓൺലൈനിലാണല്ലോ, ആരും അറിയില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ കുട്ടികൾ തന്നെ പല തരത്തിലുള്ള ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാൻ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന താങ്കളെപ്പോലുള്ള എല്ലാവരും ചിലപ്പോൾ അറിയാതെ ചില പിശകുകൾ ചെന്ന് ചെയ്തു വയ്ക്കുന്നുണ്ട്, തെറ്റുകൾ ചെയ്തു വയ്ക്കുന്നുണ്ട്, പണം പോകുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓൺലൈൻ അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് 3 ആലോചിക്കണം. അപ്പോൾ ഹെൽപ്പ് ഡെസ്ക് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ റീജിയണൽ സെൻ്ററുമായി നിങ്ങൾ ബന്ധപ്പെടൂ, സ്റ്റഡി സെൻ്ററുമായി ബന്ധപ്പെടൂ. ഇതാണ് ഔദ്യോഗികമായ രേഖ. റീജിയണൽ സെൻ്ററിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അത് ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മുബാറക് മാസ്റ്ററുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട്, അതിൽ താങ്കൾ നിർബന്ധമായും വിളിക്കുക, നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നുള്ളതിൻ്റെ പിന്നിൽ അതിലേക്ക് അവിടെ നിങ്ങൾ ബന്ധപ്പെടൂ, അവർ നിങ്ങൾക്ക് സഹായം ചെയ്തു തരും. ഇവിടെ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പിശക് നിങ്ങൾക്ക് സംഭവിക്കുന്നു, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്ന തെറ്റ് ആദ്യം ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ തെറ്റ് തിരുത്തുന്നു. അപ്പോൾ 2 പ്രവർത്തനമായി, ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ, മറ്റൊന്ന് അതിൻ്റെ റാക്ടിഫിക്കേഷൻ, തെറ്റ് തിരുത്തൽ. 3, പുതിയതായി ഒന്ന് ചെയ്യൽ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാശ് നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടും ഉണ്ടാകും. എല്ലാവരും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടെക്നിക്കൽ നോഹവിന് ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും 100, 200, 500 എന്നൊക്കെ പറഞ്ഞ് വാങ്ങുമല്ലോ. വീട്ടിൽ നിന്ന് ഒരുങ്ങി നിങ്ങൾ തയ്യാറായി ഒരു ഇൻ്റർനെറ്റ് കഫേയിലേക്കൊന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻ്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നഷ്ടപ്പെടുന്നു. മാത്രമല്ല മറ്റെന്തെല്ലാം കാര്യങ്ങൾ സാമ്പത്തികമായി എത്ര ഇത്. ഇത് ജസ്റ്റ് മുഹമ്മദ് മുബാറക് മാസ്റ്റർക്കും അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഈ സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ഡെസ്കുകളിലെ നമ്പറുകളിലേക്ക് താങ്കൾ ഒരു വാട്സപ്പ് അയച്ചിട്ട് ക്ഷമയോടുകൂടി ഇരുന്നാൽ ഈ സ്റ്റാഫ് ക്രമത്തിൽ നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ട അഡ്മിഷൻ വോളണ്ടറി അവർ ചെയ്തു തരും. മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന പിശകുകൾ എന്തൊക്കെ എന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ചിലരുടെയൊക്കെ SMS കൾ ബ്ലോക്കായിരിക്കും.
ചിലപ്പോൾ ഇമെയിലുകൾ തെറ്റായിരിക്കും, അഡ്രസ്സ് കൊടുക്കുന്നത് തെറ്റായിരിക്കും, കമ്മ്യൂണിറ്റി ഇൻഫർമേഷൻസ് അറിയുന്നത് തെറ്റായിരിക്കും, സ്റ്റഡി സെൻറ്റർ തിരഞ്ഞെടുക്കുന്നത് തെറ്റായിരിക്കും, നിങ്ങളുടെ കോഴ്സുകൾ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ വളരെ ആഴത്തിൽ തെറ്റായിരിക്കും. കാരണം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഡിഗ്രിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിനാണെങ്കിലും ഓപ്ഷണൽ പേപ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഒരറ്റത്തിൽ ഒരു പ്രോഗ്രാം, ചിലർ മസാല പ്രോഗ്രാമുകൾ ചെയ്തു വയ്ക്കും. നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുട്ടി ഇതുപോലെ എടുത്തപ്പോൾ എന്തൊക്കെയാണ്, സോഷ്യോളജി പഠിക്കുന്ന കുട്ടി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ജെൻഡർ സ്റ്റഡീസ്, ആന്ത്രപ്പോളജി, ജിയോളജി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, മൂന്ന് ഭാഷയും, മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു സംഗതി സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ, ഇതിൻ്റെ ഇടയ്ക്ക് ITയുടെ ഒരു പേപ്പർ, അങ്ങനെ 10 വിഷയങ്ങൾ അറിയാതെ 3 കൊല്ലത്തിൽ മാറി മാറി എടുത്തിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഒരു കുട്ടി ഒരു വിഷയത്തിൽ വരുന്നതിന് പകരം, പിന്നെ മറ്റൊരു സംഗതി, BA തന്നെ 2 തരത്തിലുണ്ട്. ഒരു നോർമൽ എന്നുള്ളതൊന്നുണ്ട്, അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതുണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തെറ്റിപ്പോവും. അത്രയും കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചില MCA-ക്കാർക്ക് അടക്കം തെറ്റുപറ്റിയത് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ദയവ് ചെയ്ത് 3 പണി തരരുത്. ഒരു പണി തരിക, കൃത്യമായി അത് ചെയ്തു തരാം. മുമ്പേ പറന്ന പക്ഷികളാണ്. 20 കൊല്ലത്തിൽ കൂടുതൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് വളരെ നന്നായി നിങ്ങൾക്ക് വേണ്ട അഡ്മിഷൻസ് ചെയ്തു തരാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്താലും തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ തന്നെ തിടുക്കം അരുത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ചെറിയ ചെറിയ നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ ഇമെയിൽ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാമിൽ പലരും തെറ്റിച്ചെടുക്കുന്നുണ്ട്, ODL പ്രോഗ്രാം പലരും തെറ്റിച്ചെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ലെവൽ, ഒരു കുട്ടിയുടെ, ഒരു പഠിതാവിൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ്, പാരന്റൽ ലെവൽ, അതുപോലെ തന്നെ അയാൾ നേരത്തെ നേടിവെച്ചിരിക്കുന്ന കോഴ്സുകൾ, ആ നേരത്തെ നേടിവെച്ച കോഴ്സുകളിൽ ഇപ്പോഴും തട്ടിപ്പ് കോഴ്സുകളിൽ വന്നവർ ഒരുപാടുണ്ട്. അതും ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത്, സാർ എനിക്ക് MA സോഷ്യോളജി ഒന്ന് ജോയിൻ ചെയ്യണം, എൻ്റെ BA സോഷ്യോളജി ഒന്ന് സർട്ടിഫിക്കറ്റ് ഒന്ന് വെരിഫൈ ചെയ്യുമോ എന്ന്. ഒരു അംഗീകാരവും ഇല്ലാത്ത ഒരു കോഴ്സാണ് അവർ ഡിഗ്രിക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു ടീച്ചർ, കാസർഗോഡിൽ നിന്ന് ഒരു ടീച്ചർ, ഹയർ സെക്കൻഡറി ലെവലിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് പറയുന്നത്. ആ ടീച്ചർ 2-ാമത്തെ PG ഒരു MSc സൈക്കോളജി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. അത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി അല്ല, വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു. ആ ടീച്ചർക്ക് ഇനി MPhil ചെയ്യണം. ആ MPhil ചെയ്ത് ആ വിഷയത്തിലും കൂടി ആ പാണ്ഡിത്യം നേടാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന്, ആ കോഴ്സിന് അംഗീകാരമില്ല എന്ന് ഞാൻ എങ്ങനെ അവരോട് മുഖത്ത് നോക്കി പറയും? അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അവരോട് പറയും? അവരാകെ തളർന്നു പോവില്ലേ? ഒരു 2 കൊല്ലം, 12 തുടങ്ങി 22, 10 കൊല്ലത്തിലാണ് അവർ ഈ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ആ കാലയളവ് നോക്കുമ്പോൾ തന്നെ അവർ ചെറിയ പ്രശ്നത്തിലാണ്. 4 കൊല്ലത്തിൻ്റെ ഡ്യൂറേഷൻ, 10 കൊല്ലത്തെ ഡ്യൂറേഷൻ കൊടുക്കുമ്പോൾ UGC മാനദണ്ഡത്തിന് വിപരീതമാണത്. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് താങ്കൾ നിർബന്ധമായും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു പ്രവൃത്തിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഞാൻ ഉറപ്പ് പറയുന്നു, ഈ മേഖലയിൽ 20 കൊല്ലത്തിൽ കൂടുതൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ അടുത്ത് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അല്ലെങ്കിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഇഗ്നോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് 20 കൊല്ലമായി ചില സ്റ്റഡി സെൻ്ററുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, റീജിയണൽ സെൻ്ററിലെ ഉദ്യോഗസ്ഥരുമായി നല്ല സൗഹൃദത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയെടുക്കാൻ 3 പ്രാവശ്യം പണിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ നിങ്ങൾ മനോഹരമായി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഏറ്റവും നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കാണ് ആവശ്യമായിട്ടുള്ളത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങളൊരു കോമൺ സർവീസ് സെൻ്ററിൽ പോയിട്ട് ഒരു 250 രൂപ, 300 രൂപ കൊടുത്ത് ഒരു ഫോം കൊടുത്തു. അതിൽ നേരത്തെ ചെയ്ത സെഷനുകളിലെ ഒരു പകുതിയോളം കുട്ടികൾക്ക് അവരുടെ യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണെന്ന് അറിയുന്നില്ല. യൂസർ നെയിം പാസ്വേഡ് അറിയാത്തത് കൊണ്ട് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല.
അവർക്ക് അവസാനം പല തരത്തിലെ ഇരട്ടിയിൽ കൂടുതൽ പണം ചെലവഴിച്ച് ഈ കണ്ടെത്താത്തത് ഡൽഹിയിലേക്കൊക്കെ റിക്വസ്റ്റ് അയച്ച് സ്പീഡ് പോസ്റ്റ് അയച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ച് ഡൽഹിയിൽ തന്നെ വിവിധ ഡിവിഷനുകളാണ്, സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഡിവിഷൻ, അഡ്മിഷൻ ഡിവിഷൻ, അസൈൻമെൻ്റ് ഡിവിഷൻസ്, എക്സാമിനേഷൻ ഡിവിഷൻസ്, കുട്ടികളുടെ ഐഗ്രാം, ഗ്രിവിയൻസസ് ഡിവിഷൻ, ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസുകൾക്ക് അവരവരുടെ പ്രശ്നങ്ങൾ അനുസരിച്ച് നമ്മൾ അപ്ലിക്കേഷൻസ് അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് ഒരാഴ്ച 10 ദിവസം 15 ദിവസത്തിന് ശേഷം റാക്ടിഫിക്കേഷൻ വരികയും പിന്നീട് ഇത് തിരുത്തുകയും ചെയ്യുക. എന്നിട്ട് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് എടുക്കേണ്ട അവസ്ഥ. പരീക്ഷയ്ക്ക് ഇനി 10 ദിവസമേ ടൈമുള്ളൂ, കുട്ടികൾക്ക് ഇനിയും ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊരു ഒരു കോമൺ സർവീസ് സെൻ്ററിൽ പോയി വന്നു, അവർ നിങ്ങളെ വിട്ടു, അടുത്ത ആളുകൾ തിരക്കി 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 വന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ല, നിങ്ങളെ പരിഗണിക്കാനും അവർക്ക് സമയമില്ല, നിങ്ങളെ പരിഗണിക്കാൻ. അതുകൊണ്ട് തന്നെ 90% കുട്ടികളുടെയും ഡാറ്റകളെല്ലാം തെറ്റായി വികലമായി കിടക്കുന്നു. ഇഗ്നോ ഉദ്യോഗാർത്ഥികൾക്ക്, ഇഗ്നോ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്നവർക്ക്, 20 കൊല്ലമായി സർവീസ് ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപാട് പ്രഷേഴ്സ് മാനസികമായി വളരെ വളരെ, നിങ്ങൾ ചെയ്യുന്ന നിസാരമായ ചില ഒരു ചോദ്യമാണ് അവിടെ വരേണ്ടത്. ഒരു 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 എൻക്വയറി നടത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. പക്ഷേ എൻക്വയറിക്ക് പോലും നിൽക്കാതെ നിങ്ങൾ ആദ്യമേ കുറേ ചെയ്യുന്നു, ചെയ്തതിന് ശേഷമാണ് മുബാറക് മാസ്റ്ററുടെ അടുത്തേക്ക് വരുന്നത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. യൂസർ നെയിം പാസ്വേഡ് മറക്കുന്നു, ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ പറ്റുന്നില്ല, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നില്ല, ഇമെയിൽ തെറ്റിപ്പോയി സാർ, SMS കിട്ടുന്നില്ല സാർ, ഞാൻ എടുത്ത പ്രോഗ്രാമുകൾ തെറ്റിപ്പോയി സാർ, ഞാൻ എടുത്ത കോഴ്സ് തെറ്റിപ്പോയി സാർ, എൻ്റെ സ്റ്റഡി സെൻറ്റർ ഇവിടുന്ന് അറിയാതെ ഡൽഹിക്ക് പോയി സാർ, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുട്ടികൾ നിൽക്കുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റ്, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഹെൽപ്പ് ഡെസ്കിലെ മുഹമ്മദ് മുബാറക് മാസ്റ്ററോട് ചോദിക്കുക, ഞങ്ങൾ സഹായിച്ചു തരാം, വോളണ്ടറി ഞങ്ങൾ സഹായിച്ചു തരാം. ഓക്കെ, കാരണം മുമ്പേ ഇതെല്ലാം അനുഭവമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ വില ഭാവിയിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നമ്പറുണ്ട്, സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസിൻ്റെ നമ്പറുണ്ട്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൻ്റെ നമ്പറുണ്ട്. അതിൽ കൃത്യമായി ചോദിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് രസം. ഒരു ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്നു. M-Notes ടെലഗ്രാം ചാനലിൽ താങ്കൾക്ക് പങ്കാളികളാകാം. ആഴ്ചയ്ക്കും അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓൺലൈനിലെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് നടത്തുന്നു. ചില പ്രത്യേക ഗ്രൂപ്പുകളാക്കിയിട്ട്, ഓരോ സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പുകളാക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് പഠനം നൽകുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് താങ്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കുള്ള എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇഗ്നോയുടെ ഏറ്റവും പ്രസക്തമായ ചില സംഗതികൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതായത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. 1985 ആക്ട് നമ്പർ 50 പ്രകാരം പ്രവർത്തിക്കുന്ന മെഗാ യൂണിവേഴ്സിറ്റിയാണ്. ഡെമോക്രറ്റൈസിംഗ് ഹയർ എഡ്യൂക്കേഷൻ ബൈ ടേക്കിംഗ് ഇറ്റ് ടു ദ ഡോർ സ്റ്റെപ്പ് ഓഫ് ദ ലേണേഴ്സ്. ഓരോ പഠിതാവിൻ്റെയും വാതിൽക്കൽ, വീട്ടു പഠിക്കൽ, വീട്ടു വാതിൽക്കൽ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ എത്തിച്ചു നൽകുന്ന മഹത്തായ യൂണിവേഴ്സിറ്റി. മാത്രമല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് ആണ് നൽകുന്നത്. പ്രായം, ഏത് സ്ഥലമാണ്, അല്ലെങ്കിൽ പ്രാദേശികം, മതം, അതുപോലെ ലിംഗ, ഭാഷ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈ എഡ്യൂക്കേഷൻ, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇഗ്നോയുടെ പ്രധാന മുഖമുദ്ര എന്ന് പറയുന്നത്. മാത്രമല്ല ഓരോ വ്യക്തികൾക്കും ഓരോ പഠിതാവിൻ്റെയും അക്കാഡമിക് ലെവൽ മനസ്സിലാക്കുകയും ആ അക്കാഡമിക് ലെവൽ അനുസരിച്ചുള്ള
നൽകുക, തൊഴിൽ പരവും അതുപോലെ തന്നെ വൈദഗ്ധ്യപൂർണമായ പഠനം നിങ്ങൾക്ക് നൽകുന്ന ഒരു വൊക്കേഷണൽ ഓറിയൻറ്റഡ് വൈദഗ്ധ്യത്തോടുകൂടി വിദഗ്ധമായ ഒരു കൈത്തൊഴിൽ രൂപത്തിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉന്നത ജോലികളിലേക്ക് പ്രവേശിപ്പിക്കാനുമുള്ള മഹത്തായ ഒരു ഡിസൈനാണ് ഇഗ്നോ അതിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ചെയ്തു വച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ വിദൂര വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടു നടത്തുകയാണ് ഇഗ്നോ നൽകുന്നത്. നിങ്ങൾ റെഗുലർ കോളേജിൽ പോകുന്ന ആ കോഴ്സിന് അതുപോലെ അംഗീകാരമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്ന് തന്നെയല്ലേ? ആ ഒന്നിന് തുല്യമാണ് ഈ ഒന്നും, വേറെ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല. രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ട് ദോ ഓക്കെ ടു ഇരണ്ട് എല്ലാം ഒന്ന് ഒരേപോലെ തന്നെ, രണ്ട് തന്നെയാണ്, ഒരേ ആശയം തന്നെയാണ് ഈ രണ്ട് എന്ന് പറയുന്നത്. അഞ്ച് എന്ന് പറഞ്ഞത് എന്താണ് അല്ലെ? ODL അഞ്ച് എന്ന് പറഞ്ഞാലും ഓപ്പൺ റെഗുലറിൽ അഞ്ച് എന്ന് പറഞ്ഞാലും തുല്യമാണ്. അഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഷയിൽ ഐന്ത് തുല്യമാണ്, ഫൈവ് തുല്യമാണ്, പാഞ്ച് തുല്യമാണ്. അതുപോലെ ODL റെഗുലറും തുല്യമാണ്. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ മുബാറക് മാസ്റ്റർ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന് ഞാൻ വ്യക്തമായി പേഴ്സണലി പറഞ്ഞു തരാം. ഓൺലൈൻ പ്രോഗ്രാം നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ ഓൺലൈൻ ചെയ്യട്ടെ, ഓൺലൈൻ ചെയ്യട്ടെ, ഓൺലൈൻ ചെയ്യട്ടെ. ഓൺലൈനിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് നൂലാമാലകളുണ്ട്. ആ ഓൺലൈൻ പ്രോഗ്രാം ദയവ് ചെയ്ത് അത് വേണോ വേണ്ടയോ എന്നുള്ളത്, എന്തുകൊണ്ട് എന്നുള്ള നിങ്ങളുടെ ചിന്തയ്ക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. വേണ്ട എന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വേണം എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൺലൈൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. മാത്രമല്ല ഇഗ്നോയ്ക്കുള്ള ചില പ്രോമിനൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ജൂറിസ്ട്രിക്ഷൻ ആണ്. രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നു. ഒരു CBSE സ്കൂൾ, ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന CBSE സ്കൂൾ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള CBSE സ്കൂളും, തമിഴ്നാട്ടിലുള്ള CBSE സ്കൂളും, രാജസ്ഥാനിലുള്ള CBSE സ്കൂളും, കാശ്മീരിലുള്ള CBSE സ്കൂളും എല്ലാം ഒരേ നിലവാരമാണ്. ഒരു CBSEയുടെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 68 റീജിയണൽ സെൻ്ററുകളിലായി പ്രവർത്തിക്കുന്ന ഇഗ്നോ, ഒറ്റ ഇഗ്നോവാണ് 68 റീജിയണൽ സെൻ്ററിലായിട്ട് പ്രവർത്തിക്കുന്നു. അതിന് 2000 കൂടുതൽ പഠന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാതിരുന്നാൽ മതി, ഞങ്ങൾ വളരെ എളുപ്പത്തിൽ അഡ്മിഷൻ എടുത്തു തരാം. ദ പ്രോഗ്രാം ആർ ഓഫേർഡ് കംപ്ലിയൻസ് ടു NEP 2020 ഗൈഡ്ലൈൻസ്. എല്ലാ പ്രോഗ്രാമും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചുവട് പിടിച്ചിട്ടുള്ള ആ മാർഗം പിൻപറ്റിക്കൊണ്ടാണ് ഇഗ്നോ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ സ്ഥലം, കാല, ബോധ വ്യത്യാസമില്ലാതെ, അയാളുടെ സമയം വ്യത്യാസമില്ലാതെ അവരവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിൽ നൽകുന്നത്. ഇൻഡിവിജ്വൽ സ്റ്റഡിയാണ്. ഓരോ ശിശു കേന്ദ്രീകൃത എന്ന് പറഞ്ഞതുപോലെ ലേണർ സെൻ്റർ ആണ്, അല്ലാണ്ട് ടീച്ചർ സെൻ്റർ അല്ല ഇഗ്നോയുടെ പ്രോഗ്രാം. നാഷണൽ രാജ്യവ്യാപകമായുള്ള സ്റ്റഡി സ്റ്റുഡൻസ് സപ്പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാമാണ്. നാമമാത്രമായി ഒരു അൺഎയ്ഡഡ് കോളേജിന് ഒരു വർഷം കൊടുക്കുന്ന ഫീസ് അല്ല, 3 കൊടുക്കുന്ന ഫീസിൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിനേക്കാൾ താഴെയാണ് ഇഗ്നോയുടെ ഹോൾ പ്രോഗ്രാം. മൊത്തം ആ കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ആകാനുള്ള പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. ഇത് മോഡുലാർ അപ്രോച്ച് നൽകുകയാണ്. മാത്രമല്ല മൾട്ടി ഡിസിപ്ലിനറി, ഇൻ്റർ ഡിസിപ്ലിനറി, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമാന വിഷയങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പരിപാടിയാണ് ഇഗ്നോ ആസൂത്രണം ചെയ്യുന്നത്. മാത്രമല്ല ഓരോ കുട്ടികളെയും അക്കാഡമിക്കിലെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ആ കുട്ടിയുടെ ആവശ്യമനുസരിച്ചുള്ള ഒരു അനാലിസിസ്, നീഡ് അനാലിസിസ് ബേസിലാണ് ഇഗ്നോ ക്ലാസുകൾ നൽകുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിലവിലുള്ള കൺവെർഷൻസ് ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന്, പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഹൈടെക് വിദ്യാഭ്യാസമാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ, കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എല്ലാം തന്നെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിലേക്ക്, 5th generationലേക്കാക്കി മാറിയിരിക്കുന്നു. ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ നന്നായി മനസ്സിലാക്കുക. അവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്, അധ്യാപകർ നേരിട്ട് നിങ്ങളുമായി സംവദിക്കും, യൂട്യൂബിലൂടെ ക്ലാസ് ഉണ്ട്, ഫേസ്ബുക്കിലൂടെ ക്ലാസ് ഉണ്ട്, ടെക്സ്റ്റ്
മെറ്റീരിയൽ എല്ലാം സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് ഗുണമുള്ള വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരത്തിലുള്ള മഹത്തായ പരിപാടികൾ പ്രോഗ്രാമുകളിൽ പങ്കാളികളാകാൻ താങ്കൾക്ക് കഴിയുമാറാകട്ടെ. താങ്കളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മുഹമ്മദ് മുബാറക് മാസ്റ്ററും സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും താങ്കളുടെ അഡ്മിഷന് വേണ്ടി സഹായിക്കും. ഒരു മടിയും കൂടാതെ താങ്കൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഉള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ ഓട്ടോമാറ്റിക്കലി താങ്കൾക്ക് ചില മെസ്സേജുകൾ വരികയും താങ്കൾക്ക് ടെലഗ്രാം ചാനലിൽ പ്രവർത്തിച്ചിട്ട് എല്ലാ പ്രവർത്തനവും മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കഴിയും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. രാജ്യത്തിൽ ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ പ്രവർത്തകനായി ജീവിക്കുക എന്നുള്ളതും അത് കഴിയുന്നത്ര കുട്ടികൾക്ക്. ഞാൻ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കഴിഞ്ഞിട്ടുള്ള ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും ആഴത്തിൽ നിങ്ങൾക്കുള്ള കൈത്താങ്ങുകൾ നൽകുന്നത്. MSc CFT ഇഗ്നോയിലൂടെയാണ് ഞാൻ എടുത്തത്. 72.3% മാർക്കോടുകൂടി എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആയിരം കണക്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മടി കൂടാതെ മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ MNotes ഹെൽപ്പ് ഡെസ്കിൽ, ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൻ്റെ നമ്പറിലേക്ക് താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. MNotes സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കളോട് ചേർന്നുള്ള സൊസൈറ്റിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സ്നേഹപുരസരം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.